കൊറോണ വൈറസ് പടരുന്നതിനിടെ കോഴിക്കോട് ബീച്ചിലെയും സരോവരത്തെയും സായാഹ്ന കാഴ്ചകളും ജനങ്ങളുടെ പ്രതികരണവും കാണാം. ദീപക് ധർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ് എന്ന മഹാമാരിയെ നേരിടാൻ കനത്ത ജാഗ്രതയാണ് വേണ്ടത്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എത്രമാത്രം നമ്മൾ പാലിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതന്വേഷിക്കുകയാണ് 24 വാർത്താസംഘം. കോഴിക്കോട് നഗരത്തിലൂടെ ഒരു യാത്ര. ആദ്യം സരോവരത്തെ കാണും. കാരണം മുമ്പ് ഇവിടൊക്കെ ഞാൻ രാത്രി കുറേ പേര് നടക്കാനൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അത് തീരെ ആൾക്കാരില്ല. വിളിച്ചു അല്ലെങ്കിൽ ഒരു 5 മണി 6 മണിവരെങ്കിലും ആ സരോവരത്തിലേക്ക് പോകാനുള്ള വഴിയെങ്കിലും ആൾക്കാർ ഉണ്ടാവും. ജാഗ്രത പിന്നെ തീർച്ചയായിട്ടും വേണം. മുൻകരുതൽ എടുക്കണമല്ലോ. അതുകൊണ്ടാണ് ആൾക്കാർ തീരെ കുറഞ്ഞിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ആൾക്കാർ തീരെ കുറഞ്ഞത്. നിർത്തി രണ്ടു ദിവസമായിട്ട് കളക്ടർ റോഡുണ്ട്, സെക്രട്ടറി റോഡുണ്ട്. മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒന്നും ആരും വരുന്നില്ല. ഇല്ല, ഇപ്പം ആരും വരുന്നില്ല. പതിനായിരങ്ങളാണ് ഇവിടെ സായം സമയം ചെലവഴിക്കാൻ എത്താറുള്ളത്. ബീച്ചിൽ കൊറോണ മുന്നറിയിപ്പ് എങ്ങനെയാണ് ബീച്ചിൽ, അത് നോക്കാം നമുക്ക്. ഇത് വളരെ കറക്റ്റായിട്ട് കേരളത്തിൽ അത് വ്യാപിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക്. ജനങ്ങൾ അനുസരിക്കുന്നുണ്ടോ? ആൾക്കൂട്ടം കുറയുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് തുടച്ചു നീക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് എന്റെ അഭിപ്രായം. ഞാൻ ഇടയ്ക്ക് പറയേണ്ടത് സാധാരണ ഇതിലും കൂടുതൽ ആൾക്കാർ കാണണ്ട്. ഇന്ന് ആൾക്കാർ വളരെ കുറവാണ്. ബീച്ചിലും അടക്കം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് നമ്മളുടെ ആരോഗ്യത്തിനും നാട്ടുകാരുടെ ആരോഗ്യത്തിനും നല്ലതാണ് എപ്പോഴും. സാധാരണ ഞായറാഴ്ച ദിവസം ഇവിടെ ഈ സമയത്ത് ബീച്ചിൽ കഴിഞ്ഞാഴ്ചയൊക്കെ എടുത്ത് നോക്കുമ്പോൾ വലിയ തിരക്കാണല്ലോ. അപ്പൊ തീരെ ആളില്ലല്ലോ. കോഴിക്കോട് മാത്രല്ല, കോഴിക്കോട് നിന്ന് പുറത്തുള്ളവർ വന്നിട്ട് കൊറേ ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പൊ കൊറേ ദിവസമായിട്ട് ടൗണിൽ ആളില്ല, ടൗണാളില് പ്രോഗ്രാമിന് ആളില്ല, എവിടെയും ആളില്ല. അപ്പൊ ആളില്ല ബീച്ചില് ആളില്ല എന്ന് അറിഞ്ഞോണ്ട് മാത്രം കൊറേ ദിവസം വീട്ടിലിരുന്ന് മടുത്തിട്ടൊന്ന് ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടിട്ട് മാത്രം വന്നതാണ്. കൊറോണ സാധാരണ ഒരു പനി പോലെയാണ്, പക്ഷേ കുറച്ച് ഇൻഫെക്റ്റിവിറ്റി കുറച്ച് കൂടുതലാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പൊതുവേ ഇങ്ങനത്തെ പൊതുസ്ഥലത്ത്. എന്താ വെച്ചാൽ എല്ലാവരും നല്ല പേടിയിലാണ് ഈ ഒരു സംഭവത്തിൽ. ജാഗ്രതയല്ലേ ശരിക്കും ഒരു മുൻകരുതൽ? മുൻകരുതൽ തന്നെയാണ്. ആ സൺഡേ ആയതുകൊണ്ട് നല്ലോണം തിരക്കുണ്ടാവുന്ന സമയതയെ വരാത്തതാണ്. നല്ല സൈനാണ്. അതെ, നല്ല പ്രതികരണമാണ്. കൂടുതലാളും നല്ല പ്രതികരണം. ഭീതിയല്ല വേണ്ടത്, കൃത്യമായ മുൻകരുതലുകളാണ്. ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ എത്രമാത്രം പാലിച്ചു എന്നതിൻ്റെ തെളിവാണ് കോഴിക്കോട് ബീച്ചിലെ ഈ കാഴ്ച. ഈ നേരത്ത് 10,000 എത്താറുള്ള ബീച്ചിൽ ഇന്ന് ഞങ്ങൾ കണ്ടത് 10 താഴെ ആളുകളെ മാത്രം. ഈ ജാഗ്രത തുടരേണ്ടതുണ്ട് കൊറോണയെ തുരത്തും വരെ. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം കോഴിക്കോട് ബീച്ചിൽ നിന്നും ദീപക് ധർമ്മടം 24.